ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്ന വീഡിയോ ജന്മാഷ്ടമി റീഡിങ്ങാണ്, അതുപോലെ തന്നെ 888 പോർട്ടലും. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഒരുപാട് എനർജി, പോസിറ്റീവായിട്ടുള്ള ഒരുപാട് എനർജി പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് അടുത്തതായി വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഞാൻ രണ്ട് പൈരുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഒരു ഡെക്ക് വെച്ചിട്ടുണ്ട്, വേറൊരു ഡെക്കും, രണ്ട് ഡെക്കാണ് വെച്ചിരിക്കുന്നത്, ടാരറ്റ് കാർഡിൻ്റെയാണ്. അപ്പോൾ ഇവിടെ പിന്നെ പൈലായിട്ട് ഞാനിത് വെക്കുന്നുണ്ട്. ഫസ്റ്റ് പൈലിന് ഞാനിവിടെ ബ്ലാക്ക് ഫെതർ വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് നമ്മുടെ വീട്ടുമുറ്റത്തു നിന്നും കിട്ടിയതാണ്, എൻ്റെ മുൻപിൽ വന്ന് വീണതാണ്. നമ്മുടെ കാക്കയുടേതാവാം, അല്ല എന്തിൻ്റെയെങ്കിലും ആവാം, എന്തിൻ്റെയാണെന്ന് എനിക്ക് തന്നെ ശരിക്കും മനസ്സിലാവുന്നില്ല എന്തിൻ്റെയാണെന്ന്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി റീഡിങ് എടുക്കുമ്പോൾ പൈൽ വെക്കാമായിരുന്നല്ലോ എന്ന് വിചാരിച്ചു പിറ്റേ ഇതിനെടുത്ത് സൂക്ഷിച്ചു വെച്ചു. പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ പോയപ്പോൾ ഇത് എൻ്റെ മുൻപിൽ വന്ന് വീണതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് ലഭിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടാകും, അല്ലേ? എന്ന് പറഞ്ഞ പോലെ എനിക്കിത് ലഭിച്ചപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായി. നല്ല വെളുത്ത ഒരു ഫെത്തറാണിത്. ഇത് പ്രാവിൻ്റെ ആയിരിക്കാം, എന്തായാലും ഒരു വലിയ ചിറകിൻ്റെ കീഴിലുള്ള ഒരു കുഞ്ഞു തൂവലാണിത്. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ എന്താണെന്ന്. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഇത് എന്തിൻ്റെയാണെന്ന്, കേട്ടോ? അപ്പോൾ എനിക്ക് വ്യക്തതയില്ല, എനിക്കൊരു ക്ലാരിറ്റി ഇല്ല എന്താണ് ഇതെന്ന് പറയാനായിട്ട്. അപ്പോൾ ശരി, നമുക്ക് നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം, ഇതാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഇത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, കണ്ടോ, ശരിക്കും കാണാം. അപ്പോൾ ഫസ്റ്റ് വൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം നമുക്ക്. റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു കാര്യം, നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. എനിക്കറിയാം ഒരുപാട് പേർ ലൈക്ക് ചെയ്യുന്നതായിട്ടും കമൻറ്റ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഈട മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും നന്ദി. നിങ്ങൾ എനിക്ക് ചെയ്യുന്ന സപ്പോർട്ടിന്, ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരു ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി 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 നന്ദി. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ജനറലാണ്, ജനറലസ്സാണ്, ടൈംലെസ്സാണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ആർക്കെങ്കിലും പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ള ഉണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റീഡിംഗ് എന്ന് പറയുന്നത് ഫ്രീ അല്ല, പേയ്മെൻ്റ് ഉള്ളതാണ്. ഫസ്റ്റ് വയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്? ടെൻ ഓഫ് കോയിൻസ് ആണ്, കണ്ടില്ലേ? ഇവിടെ നിറഞ്ഞ സാമ്പത്തികം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. കിങ് ഓഫ് വാൻഡ്സ്, എയ്റ്റ് ഓഫ് കപ്സ്, Seven of Cups, Ace of Wands, The Empress, Ten of Swords, Princess of Swords, Six of Swords, Knight of Wands. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡ്സാണ്. പലരും ഇൻഡിപെൻഡൻ്റ് ആവുന്ന ഒരു അവസ്ഥ, ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥ. കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടാൻ പോകുന്നത്? ഇവിടെ തീർച്ചയായിട്ടും ടെൻ ഓഫ് കോയിൻസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്ന. ടെൻ ഓഫ് പെൻറ്റക്കൾ എനർജി, ടെൻ ഓഫ് പെൻറ്റക്കൾ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നിറഞ്ഞ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് പറയുന്നത്, കണ്ടില്ലേ? നിങ്ങളിവിടെ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫലം ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സമയമായിട്ടുണ്ടാവാം. ഇവിടെ സന്തോഷം നിറഞ്ഞ ചില നിമിഷങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു, ചില സമയം നിങ്ങളിലേക്ക്, ആ സാഹചര്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. സന്തോഷകരമായ ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ടെൻ ഓഫ് കോയിൻസ് വന്നിരിക്കുന്നത്. ചിലരുടെ വിവാഹം നടക്കാനുള്ള സാധ്യത,
അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ് വാങ്ങിക്കാനുള്ള സാധ്യത. സാമ്പത്തികം എന്തായാലും നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ്, കാത്തിരിക്കുന്ന എനർജി ഉണ്ടാവാം. ചിലപ്പോൾ സമ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തികത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എനർജി ഉണ്ടാവാം. അത് നിങ്ങളിലേക്ക് വളരെയധികം സന്തോഷത്തോടുകൂടി എത്തിച്ചേരുന്ന നിങ്ങളുടെ മണിപൂരക ചക്രം അല്ലെങ്കിൽ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട്. അത് ആക്റ്റീവാകുമ്പോഴാണ് നിങ്ങളിലേക്ക് ഐശ്വര്യം കടന്നു വരുന്നത്. മനസ്സിലായി? മണിപൂരക ചക്രയുടെ ആക്ടിവേഷൻ അത് കാണുമ്പോഴാണ്, അത് വരുമ്പോഴാണ് നിങ്ങളിലേക്ക് ഐശ്വര്യം വർദ്ധിച്ചു വരുന്നത് എന്ന് കാണുന്നു. അതുവഴിയാവാം നിങ്ങളിലേക്ക് ഈ സാമ്പത്തികം എത്തിച്ചേരുന്നത് എന്നും കാണുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഈ ഒരു ഡെക്ക് എടുത്തിരിക്കുന്ന പലർക്കും, എല്ലാവർക്കും ഇപ്പോൾ സാമ്പത്തികം വരുമെന്നല്ല ഞാൻ പറയുന്നത്. ചിലർക്ക് പറയാം എനിക്കൊന്നും കിട്ടിയില്ല, ഇത് എൻ്റെ റീഡിംഗ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പലരുടെ എനർജി കയറി വരുന്ന ഒരു റീഡിങ്ങാണ്. അപ്പോൾ പലർക്കും, അതാണ് പറഞ്ഞത്, പലർക്കും അതിനർഹതയുണ്ട്. അല്ല എങ്കിൽ അത് നോക്കിയിരിക്കുന്നവർക്ക്, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിരിക്കുന്നവർക്ക്, അത് ലഭിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നവർക്കൊക്കെയും ഇത് ലഭിക്കുന്ന എനർജി ഇവിടെ ഉണ്ട്, അതാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അടുത്തായിട്ട് കിങ് ഓഫ് ഫാൻസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, കിങ് ഓഫ് ഫാൻസ് എന്ന് പറയുമ്പോഴെന്താണ്, നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന അവസ്ഥ. ഫ്രീഡം കിട്ടുന്ന അവസ്ഥ എപ്പോഴാണ് വരുന്നത്? സാമ്പത്തികമായി കുറച്ച് ഉയർച്ചയിലേക്ക് വരുമ്പോഴാണ് അല്ലേ. ഒരു തരത്തിലും സമ്പത്തേ ഇല്ല, ഒരു കാര്യങ്ങളും നടക്കുന്നില്ല, അവിടെ ഫ്രീഡം കിട്ടുമോ നിങ്ങൾക്ക്? ഇല്ല, വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. സാമ്പത്തികത്തിന് വേണ്ടി വളരെയധികം ദുഃഖിച്ചിരിക്കുകയാണ്. കയ്യിലുള്ളത് പോയി, കടം കൊടുത്തതാണ്, അത് തിരിച്ചു കിട്ടിയില്ല. ഒരു ജോലി ലഭിച്ചിട്ട് അതിന് ശമ്പളം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ജോലി കിട്ടാത്ത ഒരവസ്ഥ. ഇവിടെയൊക്കെ എവിടെയാണ് സാമ്പത്തികം വരുന്നത്? ഫിനാൻസ് പരമായി നിങ്ങൾ വളരെയധികം ക്രൈസിസിലായിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുമോ? കിട്ടില്ല. ഇവിടെ നിങ്ങൾക്കതിലേക്ക് അത് വന്നു ചേരുന്ന അത്ര ഒരു എനർജി, പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി വന്നു ചേരുമ്പോൾ നിങ്ങൾക്കിവിടെ ഫ്രീഡം കിട്ടുന്നുണ്ട്. കരിയർ സംബന്ധമായ കാര്യങ്ങളിലൊരു ഉയർച്ച, സമൂഹത്തിലൊരു പദവി ലഭിക്കുന്നുണ്ട്, സമൂഹത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാവാൻ കഴിയുന്നു. മനസ്സിലല്ല? അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ എയ്റ്റ് ഓഫ് കപ്സ് വന്നിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ ഒരു നല്ല ഒരു സന്തോഷത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ ആരെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് വിട്ടുപോയിട്ടുണ്ടാവാം, അല്ല എങ്കിൽ വിട്ടുപോയില്ല എങ്കിൽ നിങ്ങൾ സ്വയം ഭൗതികപരമായ സന്തോഷങ്ങളിൽ നിന്ന് നിങ്ങളൊരു മോചനം നേടിയിട്ട് ഒരു വിടുതൽ നടത്തിയിട്ട് നിങ്ങളൊരു സന്യാസമൂടിലേക്ക് വരാം, അല്ല എങ്കിൽ നിങ്ങൾ ഭൗതികപരമായ കാര്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും പ്രിയപ്പെട്ടവർ വേർപെട്ടു പോയിട്ടുണ്ടാവാം, അതിൻ്റെ ദുഃഖത്തിലുണ്ടാവാം നിങ്ങൾക്ക്, ചിലപ്പോൾ ദുഃഖമുണ്ടാവാം. ഇവിടെ ചില എന്നാലും നിങ്ങളോട് ചിലപ്പോൾ ഒരുപാട് സ്നേഹമുള്ള ചില വ്യക്തികൾ നോ കോൺടാക്ട് സിറ്റുവേഷൻ വന്നിരിക്കാം, അല്ലെങ്കിൽ അവർ ബ്രേക്കപ്പിലാവാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയും ചിലപ്പോൾ ഭൗതികപരമായ ഒരു സന്തോഷങ്ങളിൽ നിന്ന് അല്പമൊന്ന് മാറിയിട്ട് ഒരു, കാരണം ഇവിടെ പരാജയം വരുമ്പോൾ ഒരുപാട് ആൾക്കാരെ മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അങ്ങനെ ആ മനസ്സിലാക്കി വെച്ചിരുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് എല്ലാവരിൽ നിന്നും ഒന്ന് വിടുതൽ വേണം, എല്ലാവരിൽ നിന്നും അല്പമൊന്ന് ആശ്വാസം വേണം എന്ന് കരുതി ഒന്ന് സന്തോഷം അനുഭവിക്കണം, മനസ്സൊന്ന് ശുദ്ധമാക്കിയെടുക്കണം, മനസ്സിനൊരു സമാധാനം കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട്. റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ നിമിത്തം നിങ്ങൾക്ക് സ്ഥിരമായ ഉത്സാഹം കൈവരുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് എന്താണ്, പുതിയ വെളിച്ചം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങുന്നു. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്കും പുതിയ ചില തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുവാനും കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സെവൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. പലർക്കും പല തീരുമാനങ്ങളും, സംശയമാണ് എന്ത് വേണം, ഓപ്ഷൻസ് ധാരാളം മുന്നിലുണ്ട്. വിവാഹ ആലോചന പ്രപ്പോസൽസ്, മാരേജ് പ്രപ്പോസൽസ് ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷേ അതിലേത് വേണം സെലക്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, സെലക്ട് ചെയ്യുന്നത് എങ്ങനെ വേണം എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു എനർജി. മനസ്സിലായില്ലേ? പല കാര്യങ്ങളിലും കൺഫ്യൂസ്ഡാണ് മൈൻഡ്. എന്നാൽ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുൻപിൽ ഉണ്ട് താനും. പക്ഷേ ഏതാണോ നിങ്ങൾ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്, അത് ബുദ്ധിപൂർവം ചിന്തിച്ച് നെഗറ്റീവ് അടിച്ച് നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഒന്നിനെ സെലക്ട് ചെയ്ത് ഒന്നിനെ പിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അതിലൂടെ നിങ്ങൾക്ക് മറ്റുള്ള പല സൗഭാഗ്യങ്ങളും വന്നു ചേരും എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അല്ലാതെ ഒരുപാട് കാലം നെഗറ്റീവ് അടിച്ചിരിക്കുക, എനിക്കറിയത്തില്ല, എനിക്കറിയില്ല, അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. ബുദ്ധിപൂർവ്വം മുന്നോട്ട് വരികയാണ് ചെയ്യേണ്ടത്. കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ, സ്കോർപ്പിയോ പൈസസ് എനർജി.
അതുപോലെ കിങ് ഓഫ് വാൻസ്, വാൻസ് ഫയർ സൈൻ, ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി. ഇവിടെ കോയിൻസ് വന്നിരിക്കുന്ന പെൻഡക്കിൾ, പെൻഡക്കിൾ എർത്ത് സൈനാണ്, ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ ഏസ് ഓഫ് വാൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. വാൻസ് ഫയർ സൈൻ, ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി. ഇവിടെ നിങ്ങൾ പുതിയതായിട്ട് എന്തോ ഒന്ന് തുടങ്ങാൻ പോവുകയാണ്. ഓൺലൈൻ വഴിയുള്ള ബിസിനസ് ആവാം, അതല്ല എങ്കിൽ വേറെ ഏത് തരത്തിലുമുള്ള ബിസിനസ്സാവാം, ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് കരിയർ സംബന്ധമായ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അതിനുള്ള കമ്പ നിങ്ങൾ നാട്ടിയിട്ടുണ്ട് ആ ഒരു തുടക്കത്തിനായിട്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഈ ഒരു തുടക്കം ഇവിടെ വരാൻ പോകുന്നുണ്ട്. ഇത് വളരെയധികം സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫായിരിക്കാം അതിലൂടെ പോകുന്നു. കാരണം എന്താണ്, അടുത്തതായിട്ട് എംപ്രസ് വന്നിരിക്കുന്നു, എംപ്രസിൻ്റെ പദവിയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു ഇവിടെ ഈ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നത് കൊണ്ട്. ഇവിടെ ഈ ബിസിനസ് സംരംഭം നിങ്ങൾ തുടങ്ങുകയാണ്. കാരണം ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ നോക്കിയിരുന്നിട്ട് ആഗ്രഹിക്കുകയാണ് കുറച്ച് സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഈ സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വരുത്താൻ വേണ്ടി നിങ്ങൾ സ്വയം ഒരു തീരുമാനമെടുത്തിട്ട് മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നു. ചിലപ്പോൾ വലിയ ചില ഷോപ്പുകളൊക്കെ ആവാം. ഇപ്പോൾ ഇനിയിപ്പോൾ ഓണം കാലമൊക്കെ അല്ലേ, ഏതെങ്കിലും ചെറിയ ചെറിയ ബിസിനസ്സുകൾ, പച്ചക്കറി കച്ചവടമാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഷോപ്പുകളാവാം, ഡ്രസ്സിൻ്റെ ഷോപ്പാവാം, അല്ലെങ്കിൽ മറ്റ് ഏത് തരത്തിലുള്ള ബിസിനസ്സിലും നിങ്ങളിപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ട്, അതിന് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് നിങ്ങൾക്കൊരു പരാജയം വരുത്തുകയില്ല. നിങ്ങൾ അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾ സ്പിരിച്വൽ വർക്ക് കൂടി ചെയ്താൽ നിങ്ങൾക്ക് സന്തോഷകരമായ അവസ്ഥയിലേക്ക് നീങ്ങാൻ കഴിയും. കാരണം തൊട്ടടുത്ത് തന്നെ ഇത് എംപ്രസ് വന്നിരിക്കുന്നു. എംപ്രസ് എന്നാണ് മഹാറാണിയുടെ പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയും. വളരെയധികം കണ്ടില്ലേ സ്നേഹം, ഒരുപാട് പേരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നതോടുകൂടി നിങ്ങളൊരു ബിസിനസ്സിലേക്ക് പുറപ്പെടുന്നു. സ്നേഹം നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ലഭിക്കുക, ഒരുപാട് പേർ നിങ്ങളുടെ അടുക്കലോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്കവിടെ സക്സസ്സാണ് ലഭിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് മനസ്സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും. ഇവിടെ സ്നേഹം, ഒരുപാട് സ്നേഹം നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, ഇങ്ങോട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഒരുപാട് പേർ നിങ്ങളെ ആദരിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണിത്. ഇവിടെ നിങ്ങൾക്ക് വിവാഹം നടക്കാനുള്ള എനർജി ഉണ്ട്, അതുപോലെ കുട്ടികളുടെ ജനനം ഇവിടെയുണ്ട്. കുട്ടികളെ കൊണ്ട് സന്തോഷിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു. എന്തായാലും ഇവിടെ സന്തോഷമാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. കാരണം ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ, മനസ്സിലായില്ലേ? സെവൻ ചക്രാസിൽ നാലാമതായി വരുന്ന ചക്രയാണ് ഹാർട്ട് ചക്ര. ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് മെഡിറ്റേഷനൊക്കെ ചെയ്ത് ചിലർക്ക് ആക്റ്റീവായി കഴിഞ്ഞാൽ എന്താണ്, സ്വയം സ്നേഹിക്കാൻ കഴിയും, മറ്റുള്ളവരെ അതുപോലെ സ്നേഹിക്കാൻ കഴിയും, മനസ്സിലായില്ലേ? സ്നേഹം ഇങ്ങോട്ട് ലഭിക്കും, അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ സ്നേഹം ഇങ്ങോട്ട് ലഭിക്കുക, അങ്ങോട്ട് നിഷ്കളങ്കമായ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്താൽ തന്നെ എന്താണ്, അവിടെ ദൈവികത, ദൈവാനുഗ്രഹം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ദൈവാനുഗ്രഹം വരുമ്പോൾ, വരുന്ന ഒരു വ്യക്തിയായി മാറുമ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടും. നിങ്ങളിൽ നിന്ന് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് വഴി നിങ്ങളിലേക്ക് ആൾക്കാർ ആകർഷിച്ച് വരും. നിങ്ങളുടെ അടുത്തു നിന്ന് മാറാതെ അടുത്ത് കാണും ആൾക്കാർ. ചിലപ്പോൾ നമ്മൾ ചില ആൾക്കാരോട് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് സ്വയം തോന്നും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ പോരാ അല്ലേ. അപ്പോൾ ചിലരോടാണെങ്കിലോ സംസാരിച്ച് കഴിഞ്ഞാൽ എത്ര നേരം നിന്നാലും മതി വരില്ല, അങ്ങനെയുള്ള എനർജി ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഇവിടെ അതുപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് എംപ്രസ് കൊണ്ടുവരുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ വിവാഹം നടക്കുക, ഞാൻ പറഞ്ഞു, വളരെ വളരെ സന്തോഷകരമായ ദൈവാനുഗ്രഹത്തോടു കൂടി എനർജിയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ടെൺ ഓഫ് സോർഡ്സ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല പരാജയങ്ങളും ഉണ്ടാവാം. ചീറ്റിങ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ വന്ന ചീറ്റിങ് ഉണ്ടാവാം, മനസ്സിലായില്ലേ? നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ചതിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ മറ്റൊരാളിനോട് പോയിട്ടുണ്ടാവാം, നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവാം. അപ്പോഴൊക്കെ നിങ്ങളുടെ ഹൃദയം കുത്തേറ്റ് നേർപ്പടയുന്ന ഒരവസ്ഥ വരാം അല്ലേ. അങ്ങനെ ചിലപ്പോൾ വഴക്കിട്ട് കുറേ കാലം അങ്ങനെ കഴിയേണ്ടതായ ഒരവസ്ഥ വന്നിരിക്കാം. അപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് മുന്നോട്ട് വരാനുള്ള ഒരു ശ്രമം നിങ്ങൾ തന്നെ നടത്തും. അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ ചതിയിൽപ്പെടുത്തിയിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായ ഒരു ലൈഫ് കണ്ടിട്ട് മറ്റുള്ളവർക്കത് ഇഷ്ടപ്പെടാതെ അവിടെ മറ്റുള്ളവരുടെ കടന്നുവരവ് നിമിത്തം ഇവിടെ നിങ്ങളുടെ സന്തോഷം എരിഞ്ഞു തീരുന്ന ഒരവസ്ഥ വരാം, ഇല്ലാതാവുന്ന ഒരവസ്ഥ. അതല്ല എങ്കിൽ മറ്റ് ആവശ്യമില്ലാത്ത കേസുകളിൽ ഉൾപ്പെടുത്തുക, ചതിവ് ഒക്കെ വരുത്താം മറ്റുള്ളവർക്ക്. അതിലൂടെ നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്ന അവസ്ഥയിലൂടെ നിങ്ങളെ കടന്ന് പോകേണ്ടതായ അവസ്ഥ നിങ്ങൾക്ക് വരുത്തി വയ്ക്കാം. അതല്ല എങ്കിൽ നിങ്ങളോട് കൂടെ ചേർന്ന് ബിസിനസ്സൊക്കെ നടത്തി സാമ്പത്തികപരമായി നിങ്ങളെ പറ്റിച്ചിട്ട് പോകുന്ന അവസ്ഥ, ചൂഷണം ചെയ്യുക നിങ്ങളെ, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാത്ത അവസ്ഥ,
പല വിധത്തിലും നിങ്ങൾക്കൊരു ചീറ്റിങ് നടന്നിട്ടുള്ളതായിട്ട് കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പുറമേ നിന്ന് ആരോ കുത്തി നിങ്ങളെ താഴെയിട്ടിരിക്കുന്നു. അതാണിവിടെ കാണാൻ കഴിയും. ഒരിക്കലും എഴുന്നേൽക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നിങ്ങളെ കുത്തിയിട്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കും, ഹീലാവും ഇവിടെ. കാരണം സിക്സ് ഓഫ് സോട്സ് വന്നിട്ടുണ്ട് ഇവിടെ. ഇവിടെ എംപ്രസിൻ്റെ എനർജി, ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് വന്നിരിക്കുന്നു, ഇവിടെ പ്രിൻസസ് ഓഫ് സോട്സ് വന്നിരിക്കുന്നു. എന്താണ് ഇവിടെ ഈ ഒരു വീഴ്ചയിൽ നിന്ന് നിങ്ങൾ പതുക്കെ എഴുന്നേൽക്കും, എഴുന്നേറ്റ് മുന്നോട്ട് വന്നിട്ട് നിങ്ങൾ നല്ലൊരു സക്സസ്സിലേക്കാണ് വരുന്നത്, ഒരു സമൃദ്ധിയിലേക്കാണ് വരാൻ പോകുന്നത് അല്ലേ. സിക്സ് ഓഫ് സോട്സ് എല്ലാം കടന്നു പോകും, നിങ്ങളുടെ ഈ ദുഃഖങ്ങളെ ഇവിടെ കടന്നു പോവുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ വീട് നെഗറ്റീവായിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന വീടായിരിക്കാം, ഇവിടെ നിന്നും ചിലപ്പോൾ നിങ്ങൾ വീട് മാറി മറ്റൊരിടത്തേക്ക് പോകാം, അല്ലെങ്കിൽ ജോലി മാറി മറ്റൊരിടത്തേക്ക്, പുതിയ ജോലി നിങ്ങൾക്ക് ലഭിക്കാം, സാമ്പത്തികം നിങ്ങളിലേക്ക് വരാം, ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് രക്ഷ വരുന്നുണ്ട് ഇവിടെ എന്നാണ്. രക്ഷ നേടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും, പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോഡ് എയർ സൈനാണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് ഹീലായിട്ട് വരുന്നു, അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകാനുള്ള വഴി ഒരുങ്ങുന്നു. ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് ധാരാളമായി വരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത്. നൈറ്റ് ഓഫ് വാൻസ് ആണ്, കണ്ടില്ലേ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് മെസ്സേജ് വരാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളെ കാത്തിരിക്കുകയാണെങ്കിൽ അവരുടെ നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറിയിട്ട് അവർ നിങ്ങളെ വിളിക്കാൻ ഒരുങ്ങുന്നു, നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. കാണാതിരുന്ന ചില വ്യക്തികളെ നിങ്ങൾ കാണാൻ പോകുന്നു, അവർ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്ന എനർജിയാണ് ഇവിടെ. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എത്രയും പെട്ടെന്ന് ചിന്തിക്കുന്നു, പിണക്കമെല്ലാം മാറിയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. ഇവിടെ പ്രിൻസസ് ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെയും നിങ്ങൾ എന്തോ കാര്യമായ രീതിയിൽ നിങ്ങളിവിടെ ചിന്തിക്കുന്നുണ്ട്, ബുദ്ധിപൂർവ്വം നിങ്ങളിവിടെ ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. എന്തോ തുടങ്ങാൻ വേണ്ടി ചിലപ്പോൾ ചില യാത്രകളാവാം, ഫ്ലൈറ്റ് യാത്രയാവാം, അല്ലെങ്കിൽ വിദേശത്ത് പോകാനോ എന്തെങ്കിലും കോഴ്സ് പഠിക്കാനോ ജോലി നേടാനോ ഒക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാർ ഉണ്ടാവാം, അല്ലെങ്കിൽ അവിടെ നിന്ന് വരാനാവാം. ചിലപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ആഗ്രഹിച്ച ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയും ഉണ്ടാവാം. ഇതുവരെ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യം ഇല്ലായ്മയിൽ നിന്നും കുറച്ച് സ്വാതന്ത്ര്യം കിട്ടി നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു അവസ്ഥയും ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് ഏഞ്ചൽ മെസ്സേജ് നോക്കാം. ഈ അവസ്ഥയിൽ ഏഞ്ചൽസിന് നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഏഞ്ചൽസിൻ്റെ മെസ്സേജ് എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് വരുന്നതാണ്? ഹയർ സെൽഫിൽ നിന്നും വരുന്നതാണ്. ഏഞ്ചൽസിൻ്റെ സോൾ എന്താണ്? വളരെ പ്യുവറാണ്, പ്യൂരിറ്റി കൂടിയ സോളാണ്. അപ്പോൾ ഈ പ്യൂരിറ്റി കൂടിയ സോളിന് എവിടെ നിന്നാണ് ആജ്ഞ കിട്ടുന്നത്? ഹയർ സെൽഫിനോട് പെട്ടെന്ന് കണക്റ്റ് ചെയ്യാൻ കഴിയും. അവരുടെ മെസ്സേജസ്സാണ് ഏഞ്ചൽസ് പാസ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഏഞ്ചൽസ് നമ്മളുമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആവും, ഹയർ സെൽഫിനേക്കാളും പെട്ടെന്ന്. ഹയർ സെൽഫിനും നമ്മൾക്കും ഇടയിലുള്ള ഒരു മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് ഏഞ്ചൽസാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള പ്യുവറായിട്ടുള്ള സോളാണ് ഏഞ്ചൽസിനുള്ളത്. ഏഞ്ചൽസാണ് പെട്ടെന്ന് ഹയർ സെൽഫുമായിട്ട് കണക്റ്റ് ആവുന്നത്. എന്താണ് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജസ് എന്ന് നോക്കാം. യു ആർ റെഡി, കണ്ടില്ലേ? നിങ്ങൾ റെഡി ആയിക്കൊള്ളൂ, എന്തൊക്കെ വരാൻ പോകുന്നു അതൊക്കെ സ്വീകരിക്കാൻ നിങ്ങൾ റെഡി ആയിക്കൊള്ളൂ എന്നാണ്. ലെറ്റ് ഗോ, ലെറ്റ് ഗോ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇനി അത് എന്താണ് പറയുന്നതെന്ന്. ലെറ്റ് ഗോ ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് അനാവശ്യമായ കാര്യങ്ങൾ ഇവിടെ കണ്ടില്ലേ, സെവൻ ഓഫ് കപ്സ് വന്നിരിക്കുന്നത്, എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജി. ഇവിടെ എന്തെങ്കിലും അനാവശ്യകരമായ എനർജി ഉണ്ടോ? ടെൻ ഓഫ് സോഡ് വിഷമകരമായ അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. ഇവിടെ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷമകരമായ അവസ്ഥകൾ വരുമ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? തൽക്കാലം അതിനെ ലെറ്റ് ഗോ ചെയ്യുക. നോ കോൺടാക്റ്റിൽ ഇരിക്കുന്ന ഒരാൾ പെട്ടെന്ന് നിങ്ങളിൽ നിന്നും വളരെയധികം സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരാളാവാം. ഒരുപാട് വഴക്കിട്ട് നിങ്ങൾ പിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ, കുറേ നിങ്ങൾ കാത്തിരുന്ന് വിഷമിച്ചു. പക്ഷേ നിങ്ങൾ അന്നേരം ആലോചിക്കണം, എപ്പോഴും ഇങ്ങനെ അവരെ ചേസ് ചെയ്യുന്നത് നല്ല കാര്യമല്ല. പിന്നെ എന്താണ് വേണ്ടത്? ലെറ്റ് ഗോ ചെയ്യുക. അവരുടെ പേര് പോലും മറക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തി നോക്കൂ, ഒരാഴ്ചയ്ക്കുള്ളിൽ അവർ തിരികെ വരുന്നത് കാണാം, മനസ്സിലായില്ലേ? അങ്ങനെ ലെറ്റ് ഗോ ചെയ്താൽ മാത്രം ചില കാര്യങ്ങൾ പെട്ടെന്ന് നമ്മളിലേക്ക് ആകർഷിച്ചു വരും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതിന് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യൂ എന്ന്.
ഉപേക്ഷിക്കൂ, ഉപേക്ഷിക്കൂ, അതിനെ ഉപേക്ഷിക്കൂ, വേണ്ടാത്തതിനെ നിങ്ങൾ ഉപേക്ഷിക്കൂ. നിങ്ങളോട് ആവശ്യമില്ലാത്ത സംസാരം നടത്തിയിട്ട് നിങ്ങളോട് പിരിഞ്ഞ് അടിയിട്ട് പിണങ്ങി പോയവരെ നിങ്ങൾ ഉപേക്ഷിക്കൂ. തൽക്കാലം അത്രമാത്രം സ്നേഹമുള്ളവരാണെങ്കിൽ അവർ തിരികെ വരും, വരാതിരിക്കില്ല. ഇവിടെയും അതുതന്നെയാണ് പറയുന്നത്, ഒരുപാട് ഹൃദയവേദനയുള്ള ചില സന്ദർഭങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കൂ, തീർത്തും ഉപേക്ഷിക്കൂ. അതിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാലോ, അതിനെ മറക്കുക കൂടി ചെയ്ത് കഴിഞ്ഞാലോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ സന്തോഷകരമായ മറ്റ് ചില അവസ്ഥകൾ നിങ്ങളിലേക്ക് വരും, വരാതിരിക്കില്ല. അതാണ് പറയുന്നത്. ഗെറ്റ് മോർ ഇൻഫർമേഷൻ. ഒരുപാട് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ചില പരാജയങ്ങളിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ കേസുകൾ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? മറ്റുള്ളവർ നിങ്ങളെ കേസിലകപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ചതിവുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ടാവാം. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റുള്ളവരിൽ നിന്നും വിവരങ്ങൾ വേണമോ, അത് ശേഖരിക്കാവുന്നതാണ്. ആരുടെയെങ്കിലും കൂടെ ഒരു സഹായം നിങ്ങൾക്ക് വേണ്ടി വരും. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആരുടെയെങ്കിലും കൂടെ സഹായം നിങ്ങൾക്ക് വേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം. ആ സമയത്ത് നിങ്ങൾ എന്താണ് അതിനുള്ള വിവരങ്ങൾ ശേഖരിക്കണം. വേണമെങ്കിൽ, അത്യാവശ്യമെങ്കിൽ അത് സ്വീകരിക്കണം, ഇല്ല എങ്കിൽ വേണ്ട. മനസ്സിലായി? അപ്പോൾ അവിടെ നിങ്ങൾ മടി വിചാരിച്ചിരിക്കരുത്, മടി വിചാരിക്കരുത്, ഉപേക്ഷ വിചാരിക്കരുത്. അതിനായിട്ട് ഈഗോ മനസ്സിൽ കാണരുത്. അപ്പോൾ ആ ഈഗോ കളഞ്ഞിട്ട് വേണ്ട, എനിക്ക് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവില്ല, അവരൊക്കെ വലിയ ആൾക്കാർ എന്നൊന്നും ചിന്തിച്ചിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണമോ, നിങ്ങൾക്ക് സഹായം എപ്പോഴും ആരോടെങ്കിലും വേണ്ട വിവരങ്ങൾ ശേഖരിക്കാവുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇല്ല എങ്കിൽ എന്താണ് ആസ്ക് യുവർ ഏഞ്ചൽസ്? നിങ്ങൾക്ക് ഏഞ്ചൽസിനോട് ചോദിക്കാമല്ലോ, നിങ്ങൾക്ക് ഏഞ്ചൽസിനോട് ചോദിക്കാം. ഏഞ്ചൽസ് നിങ്ങളുമായിട്ട് പെട്ടെന്ന് കണക്റ്റാവും. അവർ നമുക്ക് ഇവിടെ ആർക്കേഞ്ചൽമാരുണ്ട്, അവരെയൊക്കെ പെട്ടെന്ന് തന്നെ വിളിക്കാം. ഓരോരുത്തരുടെയും പേരെടുത്ത് വിളിക്കാം നിങ്ങൾക്ക്. ആർക്കേഞ്ചൽ മിഖായേൽ, ആർക്കേഞ്ചൽ റാഫേൽ, ആർക്കേഞ്ചൽ ഉരിയേൽ, ആർക്കേഞ്ചൽ ശാമുവേൽ, ആർക്കേഞ്ചൽ ഗബ്രിയേൽ. അപ്പോൾ ഇങ്ങനെയുള്ള മാലഹമാരെ നിങ്ങൾ 3 തവണ പേരെടുത്ത് വിളിക്കുക. വിളിച്ചിട്ട് നിങ്ങളുടെ കാര്യം പറയാം, എന്നിട്ട് അവർക്ക് താങ്ക് യു പറയാം, ഐ ലവ് യു പറയാം. മനസ്സിലായോ? അപ്പോൾ നിങ്ങളോടൊപ്പം തന്നെ അവരുടെ സഹായം ഉണ്ടായിരിക്കുന്നതാണ്. അതാണ് പറയുന്നത്, നിങ്ങളുടെ ഏഞ്ചൽസിനോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്ന്. ബി അസർട്ടീവ്. കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്ന് ശുഭാപ്തി വിശ്വാസം നേടൂ. നിങ്ങൾ ശുഭാപ്തി വിശ്വാസമാണ് എല്ലാത്തിലും വരുന്നത്, വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയുന്നത് പോലെയാണ്. മനസ്സുകൊണ്ട് നിങ്ങൾ വിശ്വാസം കൊടുക്കാൻ ശ്രമിക്കൂ. ഒരു കാര്യത്തിന് എനിക്കത് നേടാൻ സാധിക്കും, ഞാനതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാനതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ദൈവത്തെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വിജയം കൈപ്പിടിയിൽ ഒതുക്കാവുന്നതാണ്. അതാണ് ഇവിടെ പറയുന്നത്, ശുഭാപ്തി വിശ്വാസം കൂടി നിങ്ങൾക്ക് വേണം. അങ്ങനെയുള്ളവരായിത്തീരൂ, പോസിറ്റീവായിട്ടിരിക്കൂ എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പ്രൂവിങ് ഹെൽത്ത്, ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കൂ. എപ്പോഴായാലും നിങ്ങൾ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കിയെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് സന്തോഷം വരൂ. ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കുക എന്ന് പറയുമ്പോഴെന്താണ്, ഇവിടെ 7 ചക്രാസിനേക്കും കണ്ടില്ലേ മെഡിറ്റേഷൻ ചെയ്യൂ എന്നാണ് പ്രധാനമായിട്ടുള്ള നിർദ്ദേശം. ഏഞ്ചൽസിൻ്റെ നിർദ്ദേശം എന്താണ്? മെഡിറ്റേഷൻ ചെയ്യൂ. ആ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ 7 ചക്രാസ് ആക്റ്റീവായി കിട്ടും. 7 ചക്രാസ് ആക്റ്റീവ് ആകുന്നതിലൂടെ ഫസ്റ്റ് റൂട്ട് ചക്ര ആക്റ്റീവ് ആകുന്നു. അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോരോ ചക്രാസിനും കുറച്ച് ഉണർവ് കിട്ടും. അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് സന്തോഷം വരും, ശുദ്ധവായു നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. മനസ്സിലായില്ലേ? അപ്പോൾ തന്നെ നിങ്ങളുടെ സോളിന് സന്തോഷമാകും. ആ ഒരു സന്തോഷം നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി മുഴുവനും ഉണ്ടാവും, നിങ്ങളുടെ മനസ്സ് നിറയും. അവിടെ ആ ഒരു ശുദ്ധമായ മനസ്സിലേക്ക് പെട്ടെന്ന് സന്തോഷം കടന്നു വരും. ആഗ്രഹിക്കുന്ന വെൽത്ത് ആകർഷിച്ചു വരും, മറ്റുള്ളവരുടെ സ്നേഹം ആകർഷിച്ചു വരും. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കൂ എന്നാണ് പറയുന്നത്. ഇതുവഴിയാണ് ഹെൽത്ത് ഇമ്പ്രൂവ് ആകുന്നത്. മനസ്സിലായി? അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് വയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും ഉപേക്ഷ വിചാരിക്കല്ലേ. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുന്നുണ്ടോ കമൻറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വരുമോ? ഒരിക്കലും ഇല്ല. പക്ഷെ ആരും അതുപോലും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് 2-ാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. അതും ചിലപ്പോൾ മടിയാവാം അല്ലേ. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തത് ഇതാണ് നിങ്ങൾ വൈറ്റ് ഫെതറാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഫസ്റ്റ് തന്നെ 8 ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്.
സോഡ് എനർജിയാണ് കൂടുതലായിട്ടും സെവൻ അപ്പ് സോഡ്സ് വന്നിട്ടുണ്ട്. ടെമ്പറൻസ്, ഫോർ ഓഫ് പെന്റക്കിൾസ്, ടു ഓഫ് സോഡ്സ്, നയൻ ഓഫ് കപ്സ്, പേജ് ഓഫ് കപ്സ്, മജീഷ്യൻ, ഫോർ ഓഫ് കപ്സ്, ദ ഹെർമിറ്റ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് വാൻസ് ആണ്. പേജ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ എന്തോ തുടങ്ങി വെച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടി എല്ലാ ദിവസവും ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക്, സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങാണിത്. ഓക്കെ, ഫസ്റ്റായിട്ട് നമുക്ക് ആദ്യം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെവൻ ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് ആരോ ഒരു ചീറ്റിംഗ് നടത്തിയിട്ടിരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളിൽ നിന്ന് സ്വയം മിടുക്കനാവാൻ വേണ്ടി, അല്ലെങ്കിൽ മിടുക്കിയാവാൻ വേണ്ടി, അല്ലെങ്കിൽ കുറച്ച് ഉയർന്ന് നിൽക്കണം, നിങ്ങൾക്ക് എപ്പോഴും വിജയം ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ. അങ്ങനെ വിജയം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലുമൊക്കെ കള്ളം പറയുകയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചതിവ് കാണിച്ചെങ്കിൽ മാത്രമേ അതൊക്കെ സാധിക്കുകയുള്ളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആരോ ഇവിടെ എന്തോ പ്രയോഗം നടത്തി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. നിങ്ങളുടെ കണ്ണിൽ നോക്കി കൃഷ്ണമണി മോഷ്ടിക്കുക എന്ന് പറയാമല്ലോ, ചിലപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജിയും ആവാം ഇവിടെ. കാരണം എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ എപ്പോഴും റിലേഷൻഷിപ്പിലായാലും, അല്ലെങ്കിൽ കുടുംബത്തിലെ സുഹൃത്തുക്കളുടെ ഇടയിലായാലും പലർക്കും ഒരു ആഗ്രഹമുണ്ടല്ലോ, നമ്മൾ അവർ പറയുന്നത് മികച്ചു നിൽക്കണം, അവരുടെ ആഗ്രഹത്തോടെ എല്ലാവരും യോജിച്ചു കൊടുക്കുക. അങ്ങനെ ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അവർക്ക് എല്ലായ്പ്പോഴും വിജയി ആവണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി എന്തിനും തയ്യാറെടുക്കുന്ന ഒരു അവസ്ഥ. ഇവിടെ സോഡ എയർ സൈനാണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി. ഇവിടെ ലിബ്ര എനർജി കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ടെമ്പറൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഒന്ന് ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇവിടെ ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ആണ്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ഈക്വലായിട്ട് ഇവിടെ കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെയുള്ള ഒരു സമയം നിങ്ങളിലേക്ക് അടുത്തു വന്നിരിക്കുന്നു. നിങ്ങൾ ഒരുപാട് നിഷ്കളങ്കരായ വ്യക്തികളാണെന്ന് കാണുന്നത്. കാരണം ഇവിടെ ഗബ്രിയൽ മാലാഖയുടെ ബ്ലെസ്സിങ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. ഇവിടെ വെളുത്ത ഡ്രസ്സ് കണ്ടില്ലേ, നിഷ്കളങ്കതയാണ് ഇവിടെ. ഒരുപാട് ഇൻഫിനിറ്റി സിമ്പൽ കണ്ടില്ലേ, ഇവിടെ ഒരുപാട് ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് കാണുന്നത്. ഈ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഏത് കാര്യത്തിലും നിങ്ങൾക്ക് കൊടുക്കൽ വാങ്ങൽ നടക്കാൻ, ഈക്വലി ഗീവ് ആൻഡ് ടേക്ക് നടത്തി മുന്നോട്ട് പോകാനുള്ള ഒരു സമയം അടുത്തിരിക്കുന്നു. അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് സമയമായിരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ആ ഒരു ലൈഫിലൂടെ നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാനുള്ള സമയം അടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ദൈവാനുഗ്രഹം നന്നായിട്ട് വരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ കാണുന്നുണ്ട്. ഇവിടെ ഫോർ ഓഫ് പെൻറ്റക്കിളാണ് വന്നിരിക്കുന്നത്. ഫോർ ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത കുറച്ച് സമ്പത്ത് ഉണ്ടാവാം. ഇവിടെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളെ ഒരുപാട് കാര്യങ്ങളിൽ പ്രയോജനം നൽകുന്നതുമാണ്. എന്നാൽ നിങ്ങൾ ഒരുപാട് പിശുക്കത്തരം കാണിക്കുന്ന ആൾക്കാരും ആണെന്ന് കാണുന്നുണ്ട്. കാരണം കയ്യിലുള്ള നാണയങ്ങളെല്ലാം ചവിട്ടിപ്പിടിക്കുക, കയ്യിൽ മുറുക്ക പിടിച്ചുകൊണ്ട് ഒന്നിനും ആവശ്യത്തിന് ചിലവാക്കാത്ത ഒരു അവസ്ഥ. ഇത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലോ കൂടുതൽ പൊസസീവ്നെസ്, തൻ്റെ പങ്കാളി മറ്റുള്ളവരോട് മിണ്ടാൻ പോലും സമ്മതിക്കാത്ത ഒരവസ്ഥ. ചിലർക്ക് അങ്ങനെയും ഉണ്ടാവാം. സ്നേഹം കൂടുതലാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്താണ് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് നിങ്ങളെ നയിക്കും? സാമ്പത്തികം പിശുക്കി പിശുക്കി ഉപയോഗിക്കുന്നതും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഇവിടെ പൊസസീവ്നെസ് കൂടുതൽ കാണിക്കുന്നതും ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു എനർജിയാണ് വരുന്നത് എന്ന് കാണുന്നുണ്ട്.
അതുപോലെ തന്നെ ഇവിടെ എയ്റ്റ് ഓഫ് സോഡ് വന്നിട്ടുണ്ട്. എയ്റ്റ് ഓഫ് സോഡിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വയം ഏതോ കുഴിയിൽ ചാടിയിട്ടുണ്ട്, സ്വയം ആരോ നിങ്ങളെ നിങ്ങൾ ആരുടെയോ കെണിയിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നതാണ് ഇവിടെ. അത് നിങ്ങളുടെ ബുദ്ധിയില്ലായ്മ നിമിത്തവും നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടും നിങ്ങൾക്ക് പറ്റിപ്പോയ ചില പ്രശ്നങ്ങളാണെന്ന് ഇവിടെ കാണുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, പക്ഷെ മറ്റുള്ളവരുടെ അപ്രീതി ഭയന്നിട്ട് നിങ്ങൾ അവർ പറയുന്നത് അനുസരിച്ച് കൊണ്ടും ഇവിടെ അനുഭവിച്ച് കഴിയുന്ന ഒരു എനർജിയാണ് എന്ന് തന്നെ കാണുന്നുണ്ട്. അനുഭവിച്ച് കഴിയുകയാണ്, ദുഃഖങ്ങൾ അനുഭവിക്കുക, സ്വയം അനുഭവിച്ച് കഴിയുകയാണ് എന്നിരുന്നാലും അവിടെ നിന്ന് രക്ഷപ്പെടില്ല, അത്തരമുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ അതായത് ഒരു സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവിക്കുന്നുണ്ട് പലരും, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആലോചിച്ച് വേണം മറ്റുള്ളവരോട് കൂടുതൽ സഹകരണത്തിന് പോകുന്നത്. അനാവശ്യമായിട്ട് മറ്റുള്ളവരോട് കൂട്ടുകൂടാൻ പോകരുത്. അതുപോലെ സാമ്പത്തികം കൊടുത്തിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ഇടവരരുത്. അപരിചിതരോട് അനാവശ്യമായിട്ട് കൂടുതൽ കൂട്ടുകെട്ടിന് പോകാൻ പാടില്ല. സാമ്പത്തികപരമായ ഇടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ഒക്കെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. അത് നിമിത്തമാണ് നിങ്ങൾ ബന്ധനത്തിലാവുന്നത്. ഇവിടെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ട്യൂസോടാണ് പിന്നീട് വന്നിരിക്കുന്നത്. എന്ത് വേണം, എങ്ങനെ വേണം എന്ന് ആലോചിക്കുകയാണ്. പല പ്രശ്നങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ രണ്ട് പ്രശ്നങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അതിൽ അതാണോ നല്ലത്, ഇതാണോ എന്ന് ചിന്തിക്കുകയാണ് ഇവിടെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഒരു ക്ലാരിറ്റി ലഭിക്കാത്ത ഒരവസ്ഥയുണ്ട് നിങ്ങളുടെ മനസ്സിൽ. അത് എന്താണോ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്, ഒരു ക്ലാരിറ്റി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അത് തൽക്കാലത്തേക്ക് അവിടെ നിന്ന് ഒന്ന് വിടുതൽ നേടുക. തൽക്കാലം അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ, ഒന്ന് മനസ്സമാധാനമായിട്ട് ഒരു സമാധാനത്തോടു കൂടി വീണ്ടും നിങ്ങൾക്കതിനൊന്ന് മെഡിറ്റേറ്റൊക്കെ ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്കതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കതിനൊരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ നയൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നയൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നിറഞ്ഞ സന്തോഷം അനുഭവിക്കാനുള്ള സമയം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. വിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ കുടുംബസഹിതം നിങ്ങൾക്ക് ഇവിടെ ആഘോഷം നടത്താനുള്ള സമയം ആയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എന്ത് കാര്യമാണോ അത് നിങ്ങളിലേക്ക്, നിങ്ങൾക്കിപ്പോൾ ഗോൾഡ് വാങ്ങിക്കാനുള്ള അവസരം, വിവാഹം നടക്കാനുള്ള അവസരം, ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ആഗ്രഹ സഫലീകരണം നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഒത്തിരി സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള ഒരു സമയം അടുത്തു വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ അതുപോലെ പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ്. എന്താഗ്രഹിക്കുന്നോ, നിങ്ങൾ ഒരുപാട് ഡീപ്പായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ ആഗ്രഹിക്കുന്നുണ്ടോ, ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. അവരത് വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചില നിമിഷങ്ങളുണ്ടാവാം. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തിയുമായിട്ട് വളരെയധികം സ്നേഹത്തോടുകൂടി ഒന്ന് കണക്റ്റ് ആവാൻ വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടാവാം. അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലവ് പ്രപ്പോസ് ചെയ്യുന്ന എനർജി, വളരെയധികം പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന എനർജി ഇവിടെയുണ്ട്. ചിലപ്പോൾ നിങ്ങളിൽ നിന്നും യങ്ങായിരിക്കാം ആ വ്യക്തി എന്നും കാണുന്നുണ്ട്. ഇവിടെ മജീഷ്യൻ്റെ എനർജിയാണ്. ഇവിടെ സോൾമേറ്റ് കണക്ഷൻ, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു സോൾമേറ്റ് കണക്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ലൈഫിൻ്റെ ഒരു തുടക്കവും വരുന്നുണ്ട്, മനസ്സിലായില്ലേ? കാണാതിരുന്ന് കണ്ടുമുട്ടുക, റീയൂണിയൻ സംഭവിക്കുക, ഇവിടെ അത് തന്നെയുണ്ട്. റീയൂണിയൻ സംഭവിക്കുന്ന എനർജി ഇവിടെയും അത് തന്നെയുണ്ട്. മജീഷ്യൻ്റെ എനർജി, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് പ്രശസ്തിയിലേക്ക് നീങ്ങുന്ന ഒരു വ്യക്തിയാണ് മജീഷ്യൻ എന്ന് പറയുന്നത്, അല്ലേ? അദ്ദേഹത്തിന് വളരെ നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തിയാണ്. ഈ ദൈവാനുഗ്രഹമുള്ള വ്യക്തിക്ക് ഇവിടെ എന്താണ്, ഇവിടെ ഒരുപാട് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലൈഫാണ്. അതുപോലെയുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു. ഒരു ലൈഫിൻ്റെ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞതാകുന്നു. അതെങ്ങനെയാണ്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, സ്പിരിച്വൽ വർക്ക് ചെയ്യുക, അതിലൂടെയാണ് നിങ്ങൾക്കതിലേക്ക്, ഈ ഒരു പദവിയിലേക്ക് നീങ്ങാൻ കഴിയുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ. അത് ഏത് കാര്യത്തിലായാലും, നിങ്ങളുടെ ജോലിക്കാര്യം, അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളാകാം, അല്ലെങ്കിൽ വീട് വാഹനം ഒക്കെ വാങ്ങിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നു. അതിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് വിജയം ആഘോഷിക്കാനും സാധിക്കുന്നുണ്ട്. ലൈഫിൻ്റെ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ കഴിയുക. ധാരാളം ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫോർ ഓഫ് കപ്സ് ആണ്. എന്ത് വന്നു കഴിഞ്ഞാലും ജോയിസസ് ഒരുപാട് മുന്നിലുണ്ട്, ഒന്നും സെലക്ട് ചെയ്യുന്നില്ല, നിരാശയാണ് ഫലം. വിട്ടുപോയിട്ടുണ്ടാവാം, പാർട്ണർ വിട്ടുപോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ അല്ലെങ്കിൽ ഫ്രണ്ട്, ആരായാലും നിങ്ങളിൽ നിന്നൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിമിത്തം നിങ്ങളിപ്പോൾ വിഷമം അനുഭവിക്കുന്നു, അല്ലെങ്കിൽ അത് ഒരുപാട് നിരാശയിൽ കഴിയുന്ന അവസ്ഥ.
മനസ്സിലായില്ലേ? ഇവിടെ നിരാശ കൊണ്ട് കഴിയുമ്പോൾ വന്നു കൂടുന്ന സൗഭാഗ്യങ്ങൾ തട്ടിത്തെറിപ്പിച്ച് കളയുകയാണ്. അത് കാണുന്നില്ല, അതിനെ ശ്രദ്ധിക്കാൻ സമയമില്ല. കാരണം എന്താണ്? മനസ്സ് നിറയെ നിരാശയാണ്. അപ്പോൾ മനസ്സിലെ നിരാശ ഒഴിച്ചു കളഞ്ഞ് സന്തോഷവും സമാധാനവും മനസ്സിൽ നിറച്ചുവെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരുന്നത് പെട്ടെന്നറിയാൻ കഴിയൂ. ഇല്ല എങ്കിൽ മനസ്സിൽ മുഴുവൻ നെഗറ്റീവായിട്ടിരിക്കുന്ന ഒരു സമയത്ത് എന്ത് സൗഭാഗ്യം വന്നാലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന സൗഭാഗ്യങ്ങളെ, സന്തോഷങ്ങളെ, അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ ശ്രമിക്കൂ. അത് സെലക്ട് ചെയ്യാൻ ശ്രമിക്കൂ. ഇവിടെ 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 ഡിവൈൻ തന്നെ ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ അത് കാണുന്നില്ല. കണ്ടില്ലേ? അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം വേണം. അത് നിങ്ങൾ സ്വയം ശ്രമിക്കണം. ഇവിടെ എന്താ, സന്യാസ മൂഡിലാണ് പലരും, സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ്. കണ്ടില്ലേ? ഇവിടെ സന്യാസമൂടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് സ്വന്തം ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ഉൾവിളികൾ ഉണ്ടായിട്ട് അതിൽ നിന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് പോകാൻ സാധിക്കും. അതിനനുസരിച്ച് മുന്നോട്ട് പോവുക, അതാണ് ഇവിടെ പറയുന്നത്. ആ ഒരു വെളിച്ചത്തിൽ, ഉള്ളിൽ വെളിച്ചമുണ്ടല്ലോ, ഉള്ളിലെ സോളിൻ്റെ പ്രകാശത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ പേടി ഭയം ഒന്നുമില്ലാതെ പോകാം. നിങ്ങൾ സോളിനെ സന്തോഷപ്പെടുത്തി വയ്ക്കുക എന്ന് തന്നെ പറയാം. ഭൗതികപരമായ ചിന്തകളിൽ നിന്ന് ഒന്ന് വിട്ടുപിരിഞ്ഞ് കുറച്ച് ദിവസം ഒന്ന് സ്പിരിച്വലി കണക്റ്റ് ആവാനുള്ള ശ്രമം ഇവിടെ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ നടത്തുമ്പോൾ തന്നെ ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഡിവൈൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊണ്ടു തരും. അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകുന്ന എനർജിയും ഇവിടെയുണ്ട്. നിങ്ങളിലേക്ക് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണ് എന്ന് നോക്കാം. ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഫസ്റ്റ് വൈലിൽ ഞാൻ പറഞ്ഞതാണ്, ഹയർ സെൽഫുമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആവാൻ പറ്റുന്നത് ഏഞ്ചൽസിനാണ്. എന്തുകൊണ്ടെന്നാൽ അവരുടെ പ്യുവർ ആയിട്ടുള്ള സോള് ആണ്. അതുകൊണ്ടാണ് പ്യുവർ ആയിട്ട് സോള് ആയിക്കഴിഞ്ഞാൽ, സോള് പ്യുവറായിക്കഴിഞ്ഞാൽ ഹയർ സെൽഫുമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് മെഡിറ്റേഷൻ ചെയ്യൂ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ്. ഇവിടെ ബോട്ടം വന്നിരിക്കുന്ന റിക്കവറി കണ്ടല്ലേ, നിങ്ങൾക്ക് റിക്കവറി ചെയ്യാൻ സാധിക്കും പല കാര്യങ്ങളും. ഇവിടെ വന്നിരിക്കുന്നത് വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന മറുപടിയാണ്. നിങ്ങളിവിടെ കുഴഞ്ഞ് പറഞ്ഞ ചില പ്രശ്നങ്ങളിലിരിക്കുന്നു, ഇവിടെ ഉത്തരം കിട്ടാത്ത ചില പ്രശ്നങ്ങൾക്ക് നോക്കിയിരിക്കുന്നു. പക്ഷേ ഇവിടെ എന്താണ്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരു കുറച്ച് ആഴ്ചകൾക്കകം, വീക്സ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്, കുറച്ച് നെക്സ്റ്റ് ഫ്യൂ വീക്സ്, അടുത്ത് വരുന്ന കുറച്ച് ആഴ്ചകൾക്കകം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? അതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം, വെയിറ്റ്. കണ്ടില്ലേ? ആഗ്രഹങ്ങൾ പെട്ടെന്ന് സഫലമാകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് വേണ്ടത്? പെട്ടെന്ന് ചാടി പിടിച്ചെടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ രാവിലെ തൊട്ട് മാറ്റം വന്നില്ല മാറ്റം വന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. വെയിറ്റ് ചെയ്യൂ. ഏത് കാര്യത്തിനും ഒന്ന് വെയിറ്റ് ചെയ്യൂ, ക്ഷമയോടുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഡിവൈൻ ബ്ലെസ്സിങ്സ് വേണോ? നിങ്ങൾക്ക് പെട്ടെന്ന് ചാടിപ്പിടിച്ചും ലഭിക്കത്തില്ല, ചാടിപ്പിടിച്ചും അത് വരും എന്ന് വിചാരിക്കാൻ പാടില്ല, അങ്ങനെ വരില്ല. മനസ്സിലായോ? പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന അല്ല അത്. അതിന് വേണ്ടി പിന്നെ നിങ്ങൾ എന്താണ്, ഹാർഡ് വർക്ക് ചെയ്യണം, സ്പിരിച്വൽ വർക്ക് ചെയ്യണം, കുറേ പ്രയത്നിക്കണം. അങ്ങനെ കുറേ അധ്വാനം, കൃത്യനിഷ്ഠയോടുകൂടി പല കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങളിലേക്ക് ആ ഡിവൈൻ ബ്ലെസ്സിങ്സ് വരൂ. അപ്പോൾ അതിന് കാത്തിരിപ്പ് അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഇവിടെ കാത്തിരിക്കുക എന്നാണ്. ഇതിൻ്റെ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്, ചിലർക്ക് ചില കാര്യങ്ങൾ അങ്ങനെ കാത്തിരുന്ന് കഴിഞ്ഞാൽ എന്താണ്, അടുത്ത കുറച്ച് മാസങ്ങൾക്കകം തന്നെ സാധിക്കാൻ പറ്റും. ചിലരുടെ വിവാഹ കാര്യങ്ങൾ, ചിലർക്ക് പുതിയ ജോലിയാവാം, വാഹനം വാങ്ങിക്കുന്ന എനർജി ആവാം, എന്തായാലും കുറച്ച് മാസങ്ങൾക്കകം ഇത് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ലുക്ക് ഫോർ എ സൈൻ. ഇനി എന്താണ് പറയുന്നത്? ലുക്ക് ഫോർ എ സൈൻ. നിങ്ങളിപ്പോൾ എനിക്ക് കണ്ടില്ലേ ഇവിടെ പറയുന്നത്, ഇവിടെ ഈ ഒരു ഫെതർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇതെന്താണ്? ലുക്ക് ഫോർ എ സൈനാണിത്. ഇത് ഒരു സൈൻ എനിക്ക് ലഭിച്ചതാണ് ഡിവൈൻ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഏഞ്ചൽ ബ്ലെസ്സിങ്സിൻ്റെ.
മനസ്സിൽ ഞാൻ ഒന്ന് ആഗ്രഹിച്ച് ഒന്ന് കിട്ടി, നമ്മൾ ഒന്നുകൂടി ആഗ്രഹിച്ച് കഴിയുമ്പോൾ അത് അടുത്ത ദിവസം തന്നെ ഒന്നുകൂടി കിട്ടി. എങ്ങനെയാണത് കിട്ടുന്നത് അല്ലേ? എനിക്ക് തന്നെ നമുക്ക് തന്നെ വല്ലാത്ത സന്തോഷം തോന്നുന്ന ഒരവസ്ഥയാണിത്. എന്ന് പറഞ്ഞതുപോലെ ലുക്ക് ഫോർ എ സൈൻ. നിങ്ങൾ നടന്നു പോകുമ്പോൾ പല അടയാളങ്ങളും നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു വരാം. ചിലപ്പോൾ നടന്നു പോകുമ്പോൾ മുന്നിലേക്ക് തൂവലുകൾ വരാം, പക്ഷിത്തൂവലുകൾ. പക്ഷിത്തൂവലുകൾ എന്ന് പറയുന്നത് എന്താണ്? ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് ആണത്. അതുപോലെ തന്നെ ചില അക്കങ്ങൾ, തുടർച്ചയായിട്ട് ചില അക്കങ്ങൾ, ഇലവൺ ഇലവൺ, ടെൻ ടെൺ, അങ്ങനെയുള്ള ചില ഒരു ചില ഒരേ നമ്പറിൻ്റെ പാറ്റേണുകൾ കാണാൻ സാധിക്കും. ഇലവൺ ഇലവൺ കാണുകയാണെങ്കിൽ എന്താണ്? അത് ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ്, ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ആണത്. അതിലൊരു മാറ്റത്തിൻ്റെ തുടക്കം വരികയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക്. മാറ്റത്തിൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ ഇന്ന് നാളെ അങ്ങ് തുടങ്ങുക എന്നുള്ളതല്ല, ഒരു തുടക്കം നിങ്ങളിലേക്ക് വരാറായിരിക്കുന്നു, ഒരു മാറ്റം നിങ്ങൾക്ക് വരാറായിരിക്കുന്നു, ഇത് വരും, സന്തോഷകരമായി മുന്നോട്ട് പോയിക്കോളൂ എന്നുള്ള ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾ നടന്നു പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ദേഹത്തുകൂടെ ഉരസി, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ പക്ഷിത്തുവലുകൾ വീഴുക, ഇലവൺ ഇലവൺ നമ്പർ കാണുക, ഏത് നമ്പറുകളുടെ പാറ്റേണുകൾ കണ്ടാലും അതൊരു ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ആയിട്ട് കണക്കാക്കാവുന്നതാണ്. ഫോർഗിവ്നെസ്, നിങ്ങൾ എല്ലായ്പ്പോഴും ഫോർഗിവ്നെസ് പറയേണ്ട അത്യാവശ്യ കാര്യമാണ്. മാപ്പപേക്ഷ ആരോടാണ്? യൂണിവേഴ്സിനോട് മാപ്പപേക്ഷ നടത്തണം. എങ്ങനെയാണ്? ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. നിങ്ങൾ പാസ്റ്റ് കർമ്മ നിങ്ങൾക്ക് ഒടുങ്ങാതെ ഇരിക്കും അല്ലേ? അത് നിമിത്തം ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുക ഈ ജന്മത്ത്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും അപേക്ഷ നടത്തുക, ഫോർഗീവ്നെസ് നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. യൂണിവേഴ്സിനോട് പറയുക, ദിവസം രാവിലെ 11, ഉച്ചയ്ക്ക് 11, വൈകിട്ട് 11 ആണ്, ഐ ആം സോറി മൈ ഡിയർ യൂണിവേഴ്സ്, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ ആം സോറി, എന്നോട് ക്ഷമിക്കൂ, പ്ലീസ് ഫോർഗീവ് മീ, ദയവായി എനിക്ക് മാപ്പ് തരൂ. താങ്ക് യു, എനിക്ക് മാപ്പ് തന്നതിന് നിങ്ങൾക്ക് നന്ദി, ഐ ലവ് യു, ഞാൻ നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു. ഇത് കുറേ ദിവസം നിങ്ങൾ അടുപ്പിച്ച് ഇതൊരു കൃത്യനിഷ്ഠയോടുകൂടി പറഞ്ഞു പോവുക, ഹൃദയം കൊണ്ട് ഫീല് ചെയ്യുക, കണ്ണിൽ കണ്ണുനീർ പൊടിയുക, അപ്പോഴാണ് ഇത് കൂടുതൽ എഫക്റ്റായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ തന്നെ നിങ്ങളുടെ പല കാര്യങ്ങളും സാധിച്ചു വരുന്നതാണ്. നിങ്ങളുടെ കർമ്മ ഒടുങ്ങിക്കിട്ടും, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന നല്ല വഴിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇന്ന് സെക്കൻഡ് ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.